ഇന്ന് നമുക്ക് പാഠം പത്തൊൻപത് പോർച്ചുഗീസ് ആഗമനം എന്ന പാഠഭാഗത്തെക്കുറിച്ച് ചിന്തിക്കാം മലങ്കര സഭയുടെ ആരംഭം എന്ന് പറയുന്നത് മർത്തോമ സ്ലീഹ ഇന്ത്യയിലേക്ക് സുവിശേഷ പ്രചരണത്തിനായിട്ട് എ ഡി അൻപത്തിരണ്ടില് വന്നതാണ് മർത്തോമാ സ്ലീഹായ പ്രവർത്തന ഫലമായിട്ട് ഇവിടെയുള്ള അനേകം പേര് ക്രിസ്ത്യാനികളായി മാറുകയും ചെയ്തു അവര് മർത്തോമ ക്രിസ്ത്യാനികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് നമുക്കെല്ലാം അറിയാം പോർച്ചുഗീസുകാർ കേരളത്തിലേക്കുള്ള അവരുടെ യാത്ര ആരംഭിച്ചത് പോർച്ചുഗീസ് നാവികനായ വാസ്കോഡിഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് കോഴിക്കോട് കപ്പലിറങ്ങിയതോടെയാണ് എന്നുള്ളത് പിന്നീട് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്കുള്ള യാത്ര കൂടുതലാക്കി അവരുടെ ഭാരത പ്രവേശനം പ്രധാനമായും വാണിജ്യം ലക്ഷ്യമാക്കിയുള്ളതായിരുന്നു എന്നാൽ പിന്നീട് ക്രമേണ രാഷ്ട്രീയവും മതപരവുമായ കാര്യങ്ങളിലൊക്കെ അവർ ഇടപെടുവാൻ തുടങ്ങി പോർച്ചുഗീസ് രാജ്യം എന്ന് പറഞ്ഞാൽ റോമൻ കത്തോലിക്ക വിശ്വാസികളുടെ രാജ്യമായിരുന്നു അവരുടെ വിശ്വാസത്തിലേക്ക് മലങ്കര സഭയെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു അങ്ങനെ മലങ്കര മലങ്കരസഭയെ റോമൻ കത്തോലിക്ക രാജ്യമായിരുന്ന പോർച്ചുഗീസ് അതീശത്വത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന സംഭവമായിരുന്നു ഉദയം പേരൂർ സുന്നഹദോസ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ദിവസങ്ങളിലാണ് ഉദയംപേരൂർ സുന്നഹദോസ് കൂടിയത് ഗോവയിലെ റോമൻ കത്തോലിക്ക ആർച്ച് ബിഷപ്പായിരുന്ന അലക്സിസ് ഡി മെനസിന്റെ നേതൃത്വത്തിൽ റോമൻ കത്തോലിക്ക വൈദികരെയും വേദശാസ്ത്രജ്ഞരെയും കൂടാതെ മലങ്കര സഭാംഗങ്ങളായ നൂറ്റി അൻപത്തിമൂന്ന് പട്ടക്കാരും ഏകദേശം അറുന്നൂറ്റി എഴുപത്തിയൊന്ന് പള്ളി പ്രതിനിധികളും ഇതിൽ സംബന്ധിച്ചു ഉദയംപേരൂർ പള്ളിയിൽ വെച്ച് കൂടിയ സുന്നഹദദോസിന്റെ ഒൻപത് യോഗങ്ങളിലായിട്ട് ഇരുന്നൂറ് നിശ്ചയങ്ങൾ പാസാക്കി ആർച്ച് ബിഷപ്പ് മെനസിസ് മുൻകൂട്ടി തയ്യാറാക്കിയ കാര്യങ്ങൾ ഭീഷണിപ്പെടുത്തൽ വഴി പ്രതിനിധികളെ കൊണ്ട് അംഗീകരിപ്പിക്കുകയായിരുന്നു ഈ യോഗത്തിൽ ചെയ്തത് കൂടാതെ യോഗശേഷം സ്വന്തം നിലയിൽ തിര ചില തീരുമാനങ്ങളൊക്കെ അദ്ദേഹം കൂട്ടിച്ചേർത്തതായിട്ടും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു അങ്ങനെ റോമൻ കത്തോലിക്കാ വിശ്വാസത്തിൻ്റെ വ്യാപനം എന്ന ലക്ഷ്യപൂർത്തീകരണമായിരുന്നു ഉദയംപേരൂർ സുന്നഹദോസ് സ്വന്തം വ്യക്തിത്വവും തനിമയും കാത്തു സൂക്ഷിച്ചിരുന്ന മലങ്കര സഭയെ കുൽസിത ശ്രമങ്ങളിലൂടെ റോമൻ കത്തോലിക്ക വിശ്വാസത്തിന്റെ അതീശത്വത്തിൽ കൊണ്ടുവരുവാൻ സാധിച്ചു എന്നതാണ് ഉദയംപേരൂർ സുന്നഹദോസിന്റെ ഏറ്റവും വലിയ വിജയം വിജയപൂർത്തീകരണത്തിനായിട്ട് സഭയിൽ നിലനിന്നിരുന്ന ആചാരക്രമങ്ങളിൽ മാറ്റം വരുത്തുകയും വിശ്വാസ മതഗ്രന്ഥങ്ങളൊക്കെ അവരെ അഗ്നിക്കിരയാക്കുകയും ചെയ്തു കൂടാതെ ലത്തീൻ മെത്രാന്മാരെ കൂടി മലങ്കര മലങ്കരസഭയുടെ ഭരണത്തിൽ ഉൾപ്പെടുത്തി ഇങ്ങനെ മലങ്കരസഭയെ പൂർണമായും ലത്തീൻ വൽക്കരിക്കുവാൻ ഉദയം പേരൂർ സുന്നഹ്ദോസിന് സാധിച്ചു ഇവരുടെ ഈ കടന്നുകയറ്റം മലങ്കരസഭാ മക്കൾക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല പൗരസ്യ സഭാ വിശ്വാസവും ആരാധനാ രീതികളുമൊക്കെ പിന്തുടർന്നു വന്നിരുന്ന മലങ്കര നസ്രാണികൾക്ക് ഇവരുടെ പുതിയ പരിഷ്കാരങ്ങളോട് യോജിക്കുവാനും കഴിഞ്ഞില്ല ഈ അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിനായിട്ട് വിവിധ പൗരസ്യ സഭാ മേലധ്യക്ഷന്മാർക്ക് മലങ്കര സഭയുടെ അധികാരികൾ കത്തുകൾ അയച്ചു അന്ന് മലങ്കര സഭ ഭരണാധികാരി എന്ന് പറയുന്നത് അർക്കദ്യോഗന്മാരായിരുന്നു ഈ കത്തുകളുടെ മറുപടി എന്നോണം ആയിരത്തി അറുനൂറ്റി അൻപത്തി രണ്ടില് അഹത്തുള്ള എന്ന പൗരസ്ത്യ മെത്രാൻ്റെ ആഗമനം മലങ്കര സഭയിൽ ഒരു പുതിയ ഉണർവുണ്ടാക്കി അഹത്തുള്ള പാത്രയർക്കീസിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇവിടേക്ക് വന്നത് എന്നാൽ ഏത് പാത്രയർക്കീസിൻ്റെ പ്രതിനിധിയാണെന്നുള്ളത് ഇപ്പോഴും ചരിത്രകാരന്മാരുടെ ഇടയിൽ ഭിന്ന അഭിപ്രായമാണ് നിലവിലുള്ളത് അഹത്തുള്ളയുടെ ആഗമനം മനസ്സിലാക്കിയ റോമൻ കത്തോലിക്ക ഭരണാധികാരികൾ അദ്ദേഹത്തെ ബന്ധനസ്സനാക്കി മൈലാപ്പൂരിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഇട്ടി കുര്യൻ എന്നീ വൈദിക വിദ്യാർത്ഥികൾ യാദർശികമായിട്ട് അഹത്തുള്ളയെ കാണുവാനിടയായി ഈ വൈദിക വിദ്യാർത്ഥികൾ അഹത്തുള്ളായുടെ ആഗമന ഉദ്ദേശം മനസ്സിലാക്കി ഇത് മലങ്കര നസ്രാണികൾ അറിഞ്ഞപ്പോൾ അഹത്തുള്ളായുടെ മോചനം ആവശ്യപ്പെട്ടു എന്നാൽ പിന്നീട് കേൾക്കാൻ സാധിച്ചത് അഹത്തുള്ളായെ കടലിൽ കെട്ടിത്താഴ്ത്തി കൊന്നു എന്ന വാർത്തയാണ് ഇതിൽ ശുഭിതരായ മലങ്കര നസ്രാണികൾ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മൂന്നിന് തോമ അർക്കിയോക്കൻ്റെ നേതൃത്വത്തിൽ മട്ടാഞ്ചേരി പള്ളിയിൽ കൂടുകയും ഉണ്ടായിരുന്ന ഒരു കൽക്കുരിശിൽ കയറുകൾ കെട്ടി റോമൻ കത്തോലിക്ക സഭയ്ക്കെതിരെ പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു മലങ്കര മലങ്കരസഭയിൽ അന്നുണ്ടായിരുന്ന രണ്ട് ലക്ഷം ക്രിസ്ത്യാനികളിൽ നാനൂറ് പേർ ഒഴികെയുള്ളവർ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്നാണ് ചരിത്രകാരന്മാരുടെ സാക്ഷ്യം ജനബാഹുല്യത്താല് കുരിശ ഒരു വശത്തേക്ക് ചെരിഞ്ഞു അതുകൊണ്ട് ഈ മുന്നേറ്റത്തെ കൂനൻകുരിശ സത്യം എന്ന് അറിയപ്പെടുന്നു പോർച്ചുഗീസ് അധീശത്വത്തിൽ നിന്നും മുക്തി നേടുന്നതിനായിട്ട് മലങ്കര നസ്രാണികൾ നടത്തിയ ചെറുത്തുനിൽപ്പാണ് കൂനൻകുരിശ സത്യം ഉദയംപേരൂർ സുന്നഹദോസിലൂടെ മലങ്കര നസ്രാണികൾക്ക് കൈമുറിഞ്ഞുപോയ സ്വാതന്ത്ര്യം കൂനൻകുരിശ സത്യത്തിലൂടെ അവർ തിരിച്ചുപിടിച്ചു കൂനൻകുരിശ സത്യത്തിൽ പങ്കെടുത്തവരെ പുത്തൻകൂറ്റുകാരെന്നും പങ്കെടുക്കാത്തവരെ പഴയ കൂറ്റുകാരെന്നുമാണ് റോമൻ കത്തോലിക്ക ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് കൂനൻകുരിശ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആലങ്ങാട് പള്ളിയിൽ ചേർന്ന മലങ്കര നസ്രാണികൾ തോമ അർക്കതിയാക്കനെ മാർത്തോമ എന്ന പേരിൽ മെത്രാപോലിത്തെയായിട്ട് അവരോധിച്ച് തങ്ങളുടെ ഭരണകർത്താവായി സ്വീകരിച്ചു അദ്ദേഹമാണ് മാർത്തോമ ഒന്നാമൻ എന്നറിയപ്പെടുന്നത് അങ്ങനെ കൂനൻകുരിശ സത്യത്തിലൂടെ മലങ്കര നസ്രാണികൾ തങ്ങളുടെ നഷ്ടപ്പെട്ട സത്യവും സ്വാതന്ത്ര്യവും ഒക്കെ നേടിയെടുത്തു വിദേശ ആധിപത്യത്തിനെതിരായി ഇന്ത്യയിൽ തന്നെ നടന്ന ആദ്യ സ്വാതന്ത്ര്യ സമരമായിരുന്നു ഈ കൂനൻകുരിശ സത്യം വിദേശാധിപത്യത്തിന് കീഴിൽ സഭാ മക്കൾ അനുഭവിച്ച ദുരിതങ്ങളും അതേ തുടർന്നുണ്ടായ സംഭവങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാട്ടിത്തന്ന സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്